أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين وعلى آله وصحبه أجمعين أما بعد സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ, ലോകം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോയത് നമ്മളൊക്കെ ശ്രദ്ധിച്ചു. കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് കേരളീയ സമൂഹം ലോകത്ത് മുഴുവനും വ്യാപിച്ച കോവിഡ് മഹാമാരിയുടെ പ്രത്യേകമായ ഒരു താളത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഇവിടെ SMS-നെ കുറിച്ചൊക്കെയാണ് വലിയ ചർച്ച. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ഉപയോഗം, അതേപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗം വേണ്ടത് തന്നെയാണ്. നമ്മളതിനെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അതോടൊപ്പം അക്കാര്യങ്ങളൊക്കെ ആരോഗ്യരംഗത്തെ വിദഗ്ധരും അതുമായി ബന്ധപ്പെട്ട ആളുകളും ധാരാളമായി ചർച്ച ചെയ്തതും സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും ഒക്കെ ഇടപെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം വിശ്വാസം തന്നെയാണ്. അത് ആരോടും യുദ്ധം ചെയ്യാനോ, ചിലരൊക്കെ മീഡിയകൾ വഴി തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയല്ല. നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു എന്നുള്ളത് ഹിന്ദുവിനോടോ ഹൈന്ദവ സഹോദരനോടോ ക്രിസ്ത്യൻ സുഹൃത്തിനോടോ മറ്റേതെങ്കിലും ജനവിഭാഗത്തോടോ ദേഷ്യം കൊണ്ടല്ലല്ലോ. ഞാൻ സമ്പൂർണമായി ഇവരുടെയൊക്കെ നടുവിൽ ജീവിക്കുന്നയാളാണ്. ക്രിസ്തീയ സഹോദരങ്ങളുടെ കൂടെ പഠിച്ചയാളും ജോലി ചെയ്യുന്നയാളുമാണ്. ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ ധാരാളം സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാനങ്ങ് കൃത്യമായി പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ചില ക്യാമ്പയിനുകൾ നടക്കുകയാണ്, മുസ്ലിം മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന്. നമ്മളുടെ മുസ്ലിമാവുന്നത് അവന് ചില റൂട്ടുണ്ട് അപ്പോഴാണ്. ഹൈന്ദവൻ ഹിന്ദുവായി മാറുന്നത് അവനൊരു റൂട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവന്, ജൂതായിസത്തിൽ വിശ്വസിക്കുന്നവന്, സിഖ് മതത്തിൽ വിശ്വസിക്കുന്നവന് അതിനൊക്കെ അതിൻ്റെ റൂട്ടുണ്ട്. നമ്മൾ ആർക്കും എതിരല്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, നേരത്തെ സൂചിപ്പിച്ച പോലെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ നിർദ്ദേശങ്ങളെ പാലിക്കുന്നതോടൊപ്പം ഒരു വിശ്വാസി എന്ന നിലക്ക് കൊറോണ കാലത്ത് COVID-19 എന്ന രോഗം പടരുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ പാകപ്പെടേണ്ടത്? അതിലേറ്റവും പ്രധാനം ഒന്ന് വിശ്വാസം തന്നെയാണ്. ചിലരും അല്ല പലരും അല്ല ഒട്ടേറെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ രസകരമായി ചോദിക്കുകയാണ്, നിങ്ങൾ പള്ളിയിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നു, അതോടൊപ്പം ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചകളിൽ വെച്ച് നടത്തുന്നു, ക്ഷേത്രങ്ങളിൽ പോയി ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ദൈവങ്ങളെ വിളിച്ചു പറയുന്നു, പക്ഷെ ഒരു ദൈവവും ഇത് കേൾക്കുന്നില്ലല്ലോ. എന്തേ അപ്പോൾ ഉണ്ടായിത്തീർന്നത്? എന്താ, കുറേ ആളുകൾ വിശ്വാസമുണ്ടായിരുന്ന ആളുകൾ തന്നെയും വിശ്വാസികളല്ലാതെയായി മാറി. ഞാനൊരു സിമ്പിളായ ചോദ്യം ചോദിക്കട്ടെ, കോവിഡിന് വാക്സിൻ ഇല്ലല്ലോ, കണ്ടുപിടിച്ചിട്ടില്ല. റഷ്യ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു, വാക്സിനേഷൻ ആരംഭിച്ചു എന്ന് പറയുന്നു, പക്ഷേ അത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഏതാനും ചുരുക്കം ആളുകൾ മാത്രമേ അംഗീകരിച്ചുള്ളൂ. ഞാൻ എൻ്റെ ചർച്ച അതല്ല. അപ്പോൾ വാക്സിൻ ഇല്ലാത്ത, മരുന്നില്ലാത്ത ഈ രോഗം 2 കോടിയിലേറെ ആളുകൾക്ക് ബാധിച്ചു. മഹാഭൂരിപക്ഷം ആൾക്കും രോഗം മാറി. എങ്ങനെ മാറി? സ്വമേധയാ മാറിയതാ, അങ്ങനെ തന്നെയാ പറയാൻ പറ്റും. കാരണം മരുന്നില്ലാത്ത രോഗം മാറുമ്പോൾ മരുന്ന് കഴിക്കാതെ മാറുമ്പോൾ സ്വമേധയായി മാറി എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ സ്വമേധയ എന്നത് നാച്ചുറോപ്പതിയുടെ വിശ്വാസപ്രകാരം നമ്മുടെ ശരീരം തന്നെയാണ് ഡോക്ടർ, ശരീരത്തിലൊരു ഡോക്ടറുണ്ട് എന്നാണ്. നമ്മളതിനെ മറ്റൊരു രൂപത്തിൽ പറയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, ഇതാ മരിൽത്തു വഹു യസ്ഫീൻ, എനിക്ക് രോഗം വരും ചിലപ്പോഴൊക്കെ, പക്ഷേ എൻ്റെ രോഗത്തെ അവൻ ശമിപ്പിക്കും. അപ്പോൾ ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും, അവർ വിശ്വാസികളായാലും അവിശ്വാസികളായാലും, അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസികൾ ബോധ്യപ്പെട്ട ഒരു സംഗതി, അത് നടത്തി ആ ക്യൂറിങ് പ്രോസസ്സ് നടത്തിയിട്ടുള്ളത്, ആ രോഗം മുഴുവനും മാറ്റിയിട്ടുള്ളത്
ജീവനദിയന്തായ അണ്ടകടാഹങ്ങളുടെ തമ്പുരാൻ പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണമെന്ന് വിശ്വാസികളോട് പറയാനും കൂടിയാണ് ഞാനിത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത്. അതിനൊരുപാട് പ്രിക്കോഷൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? അതിത് തന്നെയാണ്, തരുന്നവനും മുടക്കുന്നവനും അല്ലാഹുവാണ്. തരുന്നവനും മുടക്കുന്നവനും അല്ലാഹുവാണ്. അവ രോഗം തരുന്നവനും ശിഫയാക്കുന്നവനും മാറ്റുന്നവൻ അവൻ തന്നെയാണ്. എനിക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കിട്ടിയതിനെക്കുറിച്ച് മറ്റൊരാൾ ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞതാണ്, അതെൻ്റെ വിശ്വാസമാണ്. മാ തസ്കിത്തുമ്മിം വറഖ ഇലായ അലമുഹ. ഈ ലോകത്ത് കോടാനുകോടി വൃക്ഷ ലതാദികളുണ്ടല്ലോ, അതിലെ കോടാനുകോടി ഇലകൾ, കുഞ്ഞു ഇലകൾ, വലിയ ഇലകൾ, താഴേക്ക് വരുന്ന ആ ഇലകളെക്കുറിച്ച് പോലും ഞാൻ വിശ്വസിക്കുന്ന, അല്ലെ എന്നെപ്പോലെയുള്ള ലോകത്തെ കോടാനുകോടി ആളുകൾ വിശ്വസിക്കുന്ന അള്ളാഹു അതറിയുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ മനുഷ്യൻ നിസാരനാണ്, ദുർബലനാണ്, മനുഷ്യൻ ഇനിയും ഒരുപാട് സംഗതികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. നോക്കൂ, നിങ്ങൾ ഇവിടെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു സംഗതിയാണ്, ലോകത്ത് ഇനി ഒരു പക്ഷേ അടുത്ത പതിറ്റാണ്ടുകളിലായി വെള്ളക്ഷാമം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂക്ലിയർ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടി ലോകത്ത് വലിയൊരു ദുരന്തമുണ്ടായേക്കാം, വലിയ യുദ്ധമുണ്ടായേക്കാം. പക്ഷേ 800 കോടി ജനങ്ങളെയും, അല്ലെങ്കിൽ 850 കോടി ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരേ ഒരു സങ്കടകരമായ വിഷയം ഇത് അൺപ്രഡിക്റ്റബിളാണല്ലോ, പ്രവചിപ്പിക്കാൻ പറ്റാത്തതായിരുന്നു, ആരും പ്രവചിച്ചിട്ടില്ല, മനുഷ്യനിത് പ്രവചിക്കാനേ പറ്റിയിരുന്നില്ല. അപ്പോൾ ആരാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇതുവരെ കൊണ്ടുവരുന്നത്? ആരാ ഇല്ലായ്മ ചെയ്യുന്നത്? ഇപ്പോൾ ന്യൂസിലാൻഡിൽ രോഗമില്ലെന്ന് പറയുന്നത്, പക്ഷേ ഇപ്പോൾ അവസാനം വന്നു എന്ന് പറയുന്നു. വുഹാനിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വുഹാനെയും ചൈനയും കുറ്റം പറഞ്ഞു. ഇന്നലെയും ഇന്നുമായി നമ്മൾ, അല്ലെങ്കിൽ ഈ ആഴ്ചകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, വുഹാനിൽ വലിയ ആഘോഷ പരിപാടിയിൽ മാസ്ക് ഇല്ലാതെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ലോകത്ത് നടക്കുന്നു, ഇതൊക്കെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസ സംഹിതയെ ഉറപ്പിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതാണ്, അതുതന്നെയാണ് അവൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രോഗം കോടാനുകോടി കോടിക്കണക്കിന് ആളുകൾ, 2-3 കോടി ആളുകൾക്ക് ബാധിച്ചു. മഹാഭൂരിപക്ഷം ആളുകളും അതിൽ നിന്ന് മോചിതരായി. 2% അല്ലെ 3%, ചില രാജ്യങ്ങളിൽ 4% ആളുകളാണ് മരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അല്ല, തീർച്ചയായും ഈ കോവിഡ് വന്നതിന് ശേഷം ലോകത്ത് നടന്ന മരണത്തിൻ്റെ റേറ്റ് എടുക്കുകയാണെങ്കിൽ കോവിഡിനേക്കാൾ കൂടുതൽ മരണം നടന്നിട്ടുണ്ട്. മറ്റു രോഗങ്ങൾ ബാധിച്ചും ആക്സിഡൻറ്റ് ബാധിച്ചും നമുക്കറിയാം. കാരണം നമ്മുടെ സാധാരണ മലയാള പത്രങ്ങളിലെ 50-60 ചരമകോളത്തിൽ വരുന്ന ആളുകളെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കൂടുതൽ കോവിഡ് രോഗികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ട് 10 വരെയാണ് അല്ലെ 12 വരെയൊക്കെയാണ്. ബാക്കിയുള്ള 80,000-90,000 ആളുകൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, ഈ കുഞ്ഞ് കേരളത്തിൽ പോലും മരിച്ചിട്ടുള്ള മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇവിടെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, തീരുമാനിച്ചിട്ടുള്ളതാണ്. ആ വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നതാണ് ഈ കോവിഡ് കാലം എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അതിപ്രധാനമായിട്ട്. അതുകൊണ്ട് തന്നെ അവനിൽ അഭയം തേടുക. അപ്പോൾ കൊണ്ടുവന്ന് ആ രോഗത്തെ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് തന്നെ അഭയം ചോദിക്കുക. അതിന് സാധാരണ നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ള ദിക്റുകൾ പതിവാക്കുക എന്നതാണ്. ഒറ്റ വാക്കിൽ ഞാനതിന് ഉത്തരമായി പറയുന്നത്, രാവിലെ ചൊല്ലാനുള്ള ഒരുപാട് ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. കുറച്ച് ഒരു 10 മിനിറ്റ് രാവിലെയും 10 മിനിറ്റ് വൈകുന്നേരവും ചിലവാക്കിയാൽ അത് എവിടുന്ന് കിട്ടും എന്ന് ചോദിക്കേണ്ടതില്ല. ആരും ഫോൺ നമ്പർ തേടി നടക്കേണ്ടതില്ല. നമുക്കൊക്കെ കിട്ടും. നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്, പ്ലേ സ്റ്റോറിലുണ്ട്. അദ്ക്കാർ സ്വബാഹ് വൽ മസാഹ് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരവും അത് നമുക്ക് പതിവാക്കാവുന്നതാണ്. അതിപ്രധാനമായ മറ്റൊരു വന്ന്, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിർബന്ധമായും ഈ കൊറോണ കാലത്തിൻ്റെ രോഗാവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെ വുളുവോടുകൂടി പുറത്തേക്ക് ഇറങ്ങുക. വുളു ചെയ്തിറങ്ങുക എന്നത് രോഗപ്രതിരോധത്തിന് നമ്മൾ വലിയ സഹായിക്കുന്നൊരു സംഗതിയാണ്. വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ഇറങ്ങുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ തന്നെ സാനിറ്റൈസറും മാസ്കും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ, ആരോഗ്യ പ്രവർത്തകരുടെ സമ്പൂർണ്ണമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ദിക്റുകളിൽ അഭയം തേടുകയും അള്ളാഹുവിന് വിശ്വസിക്കുന്നതിൽ അഭയം തേടുകയും ചെയ്തുകൊണ്ട് ഈ കൊറോണ കാലത്തെ പുതിയ ഒരു പ്രിവെൻഷൻ, ഒരു പ്രതിരോധം തീർക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്ത് കൂടുതൽ അഭികാമ്യമായിരിക്കുമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുന്നു.
വാഖർദാവാന അൽഹംദുലില്ലാഹി ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.